തയ്ക്കാനിരിക്കുകയാണ് കേട്ടോ. മാസ്ക് തയ്ക്കാൻ, പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാസ്ക് തയ്ക്കാൻ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യത്തിന് ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒരു അഞ്ചെണ്ണം വേണമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തയ്ച്ചു കൊടുക്കും. അപ്പം നമുക്ക് ഇന്ന് തയ്ക്കാനുള്ള കുറച്ച് അധികം തയ്ക്കാനുള്ളതാണ്, ഒരു 10-50 എണ്ണമൊക്കെ തയ്ക്കണം. അപ്പോൾ ഒരു 50 എണ്ണമൊക്കെ ഞാൻ ഇന്ന് തയ്ക്കാനിരിക്കണമെങ്കിൽ അപ്പോൾ എൻ്റെ പണികളൊക്കെ സ്പീഡാക്കിയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ വേഗം കുറച്ച് സ്പീഡാക്കി ചോറൊക്കെ വെച്ചു. അപ്പം വേഗം തയ്ക്കാനിരിക്കുകയാണ്. അപ്പോൾ രാത്രി കുറച്ച് കട്ട് ചെയ്ത് വെച്ചു. രാത്രി കട്ട് ചെയ്ത് വെച്ചാൽ രാവിലെ തയ്ക്കാമല്ലോ. അപ്പം ഇന്നലെ വേറെ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം തയ്ച്ചിട്ടില്ല. അപ്പം നമുക്ക് 3 ലെയർ മാസ്കാണ് തയ്ക്കാനുള്ളത്. സാധാരണ എല്ലാവരും ഒരു ലെയർ 2 ലെയറൊക്കെയാണ് തയ്ക്കാറുള്ളത്. അപ്പം ഞാൻ ഇന്നിതാ 3 ലെയറുള്ള മാസ്കാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് 3 ലെയറിൻ്റെ നല്ല കട്ടിയുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ തയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ 2 ലെയർ മാസ്ക് സ്ഥിരമായിട്ടിരുന്ന ആൾക്കാർ പറഞ്ഞു കോട്ടൻ്റെ തുണിയിൽ 3 ലെയറുള്ള മാസ്ക് വേണം. അപ്പം 3 ലെയറുള്ള മാസ്ക് ആകുമ്പോൾ പിന്നെ അവർക്ക് ഒരു മാസ്ക് ഉപയോഗിച്ചാൽ മതി, 2 മാസ്ക് ഇട്ടിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം 1 ലെയർ ഇങ്ങനെ 3 ലെയറുള്ള മാസ്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ തയ്ച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പം 3 ലെയറുള്ള മാസ്ക് നിങ്ങളെ തയ്ച്ച് കാണിച്ച് തരുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ പോകണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാ തയ്ക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ 3 ലെയറുള്ള മാസ്കാണ് തയ്ക്കാൻ പോണത്. അപ്പം നമുക്ക് ഇതേപോലെ 3 ലെയർ ആദ്യം ഉണ്ടാക്കണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് 3 ലെയർ ആദ്യം ഉണ്ടാക്കണം. മറച്ച് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ 3 ലെയർ ഉണ്ടാക്കി. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ തിരിച്ചു വെക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചു, ഫസ്റ്റത്തെ ലെയർ തിരിച്ചു വെച്ചു, രണ്ടാമത്തെ ലെയറും നമ്മൾ ഇതുപോലെ തിരിച്ചു വെച്ചു. രണ്ടാമത്തെ ലെയറും നമ്മൾ ഇതുപോലെ തിരിച്ചു വെച്ചു. മൂന്നാമത്തെ ലെയർ നമ്മൾ വെക്കുമ്പം തിരിച്ചു വെക്കരുത്, ഇതേപോലെ തന്നെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. മൂന്നാമത്തെ ലെയർ നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഇവിടെ വരെ തയ്ച്ചെടുക്കാം. മൂന്ന് ലെയറും ഒരേപോലെ വെച്ചിട്ട് തയ്ക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ തയ്ച്ചെടുത്തു. അപ്പോൾ കണ്ടല്ലേ 3 ലെയറുണ്ട്. അപ്പം നമ്മൾ ഈ മറച്ച് വെച്ച ഈ നമ്മൾ ഇങ്ങനെ മറച്ച് വെച്ചില്ലേ ആ ലെയറും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ 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 തിരിക്കുക. അച്ഛനെ ടോർച്ചടിക്കല്ലേ, ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഈ ലെയറിൽ മാത്രം നമുക്ക് ഇങ്ങോട്ട് മറച്ചു കൊടുക്കാം. അപ്പം 2 സൈഡും ഒരേപോലെ വൃത്തിയായിട്ടോ. അപ്പോൾ 2 സൈഡും ഒരേപോലെ വൃത്തിയായി, നല്ല കട്ടിയായി. ഇപ്പം ഈ തിരിച്ചും വേണമെങ്കിൽ ഇടാം, മറിച്ചും വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതായില്ലേ. അപ്പോൾ നമുക്കിനി ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനെന്താക്കി, ഈ സൈഡ് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മളെ മാസ്കിന് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ 2 വിരൽ വെച്ച് ഇങ്ങനെ തള്ളിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മറച്ചു വെച്ചു. കണ്ടില്ലേ, 2 സൈഡും നമ്മളിങ്ങനെ മറച്ചു വെച്ചു. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ എലാസ്റ്റിക് എടുത്തു 6 ഇഞ്ച്, 6 ഇഞ്ച് വലുപ്പത്തിൽ. വലിയ മുഖമാണെങ്കിൽ കൂടുതൽ എടുക്കാം, ഏകദേശം ഒരുവിധം ആൾക്കാർക്ക് ഞാൻ 6 ഇഞ്ചാണ് എടുക്കാറുള്ളത്. 6 ഇഞ്ച് വലുപ്പത്തിൽ 2 പീസ് എലാസ്റ്റിക് എടുത്തു. അപ്പം നമുക്ക് ഇനി എലാസ്റ്റിക് നമുക്ക് ഈ മാസ്കിലേക്ക് പിടിപ്പിക്കാം, അത് കാണിച്ചു തരാം. നമ്മളെ ഈ രണ്ടറ്റം ഉണ്ടല്ലോ, ഈ രണ്ടറ്റം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളില് ഈ തറ്റത്തും ഈ തറ്റത്തും രണ്ട് തറ്റത്തും മാസ്ക് നമ്മൾ വെച്ചു. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ രണ്ടറ്റത്തും ഒരു ഒരു കാലിഞ്ചിന് മേലെ, ഒരു അരയിഞ്ചിൻ്റെ അടുത്ത്, ഒരു കാലിഞ്ച് മതി, രണ്ട് സൈഡും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു. നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടിട്ടടിക്കണം കേട്ടോ, കാരണം എലാസ്റ്റിക് പറഞ്ഞു പോരരുത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിട്ടടിക്കണം. നല്ല ഉറപ്പിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഈ സൈഡും അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മാസ്കിൻ്റെ പണിത ഇവിടെ കഴിഞ്ഞു. രണ്ട് സൈഡും നല്ല കെട്ടിട്ടടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ട് കളർ തുണിയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ച് മറച്ച് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ അലക്കി ഉപയോഗിക്കുന്ന സാധനമല്ലേ, തിരിച്ച് മറച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പം നല്ല കട്ടിയുള്ള മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ 3 ലെയറാണെങ്കിൽ നമുക്ക് സേഫ്റ്റിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ 2 മാസ്കൊന്നും ഇട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കട്ടിയുള്ള തുണി, നല്ല കോട്ടൻ്റെ നല്ല കട്ടിയുള്ള തുണി, നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. അപ്പോൾ ഈ ക്വാളിറ്റി ഉള്ള തുണിയാകുമ്പോൾ നമുക്ക് 3 ലെയറുണ്ടെങ്കിൽ നല്ല സേഫ്റ്റി ഉണ്ടാവും. അപ്പോൾ ലൈനിങ് ക്ലോത്തൊന്നുമല്ല, ഞാൻ നല്ല കോട്ടൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള തുണി തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം 3 ലെയർ മാസ്കാകുമ്പോൾ നമുക്ക് ഒറ്റൊരെണ്ണം ഇട്ടാൽ മതി, 2 മാസ്കൊന്നും ഇട്ടിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പം മാസ്ക് തയ്ക്കാൻ അറിയാത്തവർക്ക് മാസ്ക് തയ്ക്കാനും പഠിക്കാം. ഇതുവരെ 2 ലെയർ തയ്ച്ചവരാണെങ്കിൽ 3 ലെയറും തയ്ച്ച് നോക്കുക, സിമ്പിളാണ് കേട്ടോ. അപ്പം 3 ലെയറുള്ള മാസ്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് എല്ലാവരും കണ്ടില്ലേ. അപ്പം ഈ 1 ലെയറും 2 ലെയറൊക്കെ തയ്ക്കുമ്പോൾ 3 ലെയറും കൂടെ തയ്ച്ചിട്ട് നോക്കുക. അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി അല്ലേ കൊറോണ. ഞാൻ എങ്ങനെ സേഫ്റ്റി നോക്കിയിട്ട്, എനിക്ക് കൊറോണ വന്നതാണ് കേട്ടോ. സേഫ്റ്റി നോക്കിയാൽ പക്ഷേ എനിക്ക് മാത്രം വന്നുള്ളൂ, വീട്ടിൽ തന്നെയാണ് ഇരുന്നത്, ആശുപത്രിയിലൊന്നും പോയിട്ടില്ല. പിന്നെ പുറത്ത് പോയിട്ട് വന്നതല്ല, അനിയൻ്റെ വൈഫിന് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി, അങ്ങനെ കിട്ടിയതാണ്. അപ്പം അപ്പം പക്ഷേ വീട്ടിലിരുന്നാൽ കൂടി നമ്മൾ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് കുട്ടികൾക്കും പിന്നെ കാശുപേട്ടനൊന്നും കൊറോണ കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മളൊരു എല്ലാവരും 1 മാസത്തിൻ്റെ അടുത്ത് നമ്മൾ പിന്നെ പുറത്തൊന്നും പോയില്ല, ആരും പോയില്ല, നമ്മളെല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിലിരുന്നു. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് എനിക്ക് കൊറോണ വന്നു പോയിട്ട്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കൊറോണ വന്നു പോയിട്ട് അപ്പം വലിയ ബുദ്ധിമുട്ടിലുണ്ടായിരുന്നില്ലെങ്കിലും കൂടി അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്ക് പൊതുവെ ആദ്യം ഉണ്ടായിരുന്ന ഒരു എനർജി നമ്മുടെ ശരീരത്തിന് ഇപ്പോഴില്ല. നമ്മൾ ആദ്യം എടുത്ത പോലെ നമുക്ക് വീട്ടിലെ പണികളാണെങ്കിലും എന്താണെങ്കിലും എടുക്കാൻ കഴിയുന്നില്ല ഇപ്പം. അത് കൊറോണ വന്നേ തൊട്ടിട്ടാണ് എനിക്കത് ഇങ്ങനെ തോന്നട്ടെ. നമുക്ക് ശ്വാസം വലിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുവാനും, അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറേ പാട്ടൊക്കെ പാടി ചുമ്മാ ഇരുന്ന് പാടുന്നൊക്കെ ആയിരുന്നു. ഇപ്പം അതുപോലെ കുറേ നേരം ഇരുന്ന് പാട്ട് പാടാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ കുറേ നടക്കാൻ പറ്റില്ല, കിതപ്പാണ്, ഭയങ്കര കിതപ്പ് ക്ഷീണമൊക്കെ. അപ്പം കൊറോണ വന്നവർക്ക് അറിയായിരിക്കും. പിന്നെ ഇപ്പോഴും അതിൻ്റെ അത് മാറിയിട്ടില്ല. കൊറോണ വന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ല. അനിയൻ്റെ വൈഫിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പോയി, ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റേണ്ടി വന്നു, കൗണ്ടൊക്കെ കുറഞ്ഞു പോയിട്ടൊക്കെ. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ സേഫായിട്ടിരിക്കാൻ പറ്റുക അത്രത്തോളം സേഫായിട്ടിരിക്കുക. മാസ്കൊക്കെ ഉപയോഗിക്കുക, പിന്നെ സാനിറ്റൈസർ മാസ്ക് അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ട് എല്ലാവരും സേഫായിട്ട് തന്നെ എപ്പോഴും നടക്കുക. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ മക്കളുള്ള വീടൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പം മാസ്കിലേക്ക് ഞാൻ വന്ന കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ കൊറോണ തുടങ്ങിയല്ലോ, നമ്മൾ കൊറോണ നമ്മളെ കേരളത്തിൽ എത്തിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്കൂളുകളൊക്കെ അടച്ചു. അപ്പോഴും മാസ്കിൻ്റെ കാര്യമൊന്നും അധികം പറഞ്ഞിട്ടില്ല. അപ്പം മറ്റു രാജ്യങ്ങളൊക്കെ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ കൊറോണ കുറവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം
രാജ്യത്ത് നമ്മളെ കേരളത്തിലും മാസ്ക് നിർബന്ധമാക്കി അങ്ങനെ പ്രഖ്യാപിച്ചപ്പം ആ സമയത്ത് നമ്മൾ എവിടെയും പോകണില്ലല്ലോ. അപ്പം നമ്മൾ മാസ്ക് ഒന്നും ഇല്ല, നമുക്ക് മാസ്ക് എവിടെ നിന്നും കിട്ടാനില്ല, മാസ്ക് ഇല്ല. പിന്നെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചോദിക്കുമ്പോഴത്തേനും മാസ്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ആണെങ്കിൽ വല്ല പനി ചുമ അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ മാസ്ക് ഉപയോഗിക്കുന്നത്. വല്ലാണ്ട് ചുമയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ മാസ്ക് മുഖത്ത് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരിച്ചു. മരിച്ചപ്പോൾ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും അടുത്ത ബന്ധുവാണ്. അപ്പം മരിച്ച വീട്ടിൽ നമുക്ക് പോകണമല്ലോ. അപ്പോൾ പോകുമ്പോൾ നമ്മൾ അങ്ങനെ പുറത്ത് പോകുന്നൊരു മാസ്ക് ഉപയോഗിച്ചാൽ നല്ലതാണ് എന്നുള്ള പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓരോ ടൗണിലും നമ്മൾ എല്ലാ കടകളിലും ഇറങ്ങി ചോദിച്ചു മാസ്ക് ഉണ്ടോ മാസ്ക് ഉണ്ടോ, എവിടെയും മാസ്ക് ഇല്ല. അങ്ങനെ അവിടെ നമ്മളെ മരണ വീടിൻ്റെ അടുത്ത് എത്തി അവിടുത്തെ ടൗണിൽ കുറേ സ്ഥലത്ത് തിരഞ്ഞു. അച്ഛനും അമ്മയും കാശേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും കാശേട്ടനും ഓരോ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി അന്വേഷിക്കുകയാണ് മാസ്ക് ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു ടൈലറിംഗ് കടയുണ്ട്, ടൈലറിംഗ് കടയിൽ ഒരു ചേച്ചി, അപ്പോൾ അടുത്തുള്ള ഒരു കടക്കാരൻ പറഞ്ഞു ആ ചേച്ചി തയ്ച്ചു കൊടുക്കുന്നുണ്ട് മാസ്ക്, ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് മാസ്ക് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 20 രൂപയും 30 രൂപ അങ്ങനെ രണ്ട് വില കൊടുത്തിട്ട് ഞങ്ങൾക്ക് മാസ്ക് കിട്ടി. അത് രണ്ട് ക്വാളിറ്റി തുണിയായിരുന്നു. അങ്ങനെ ആ രണ്ട് വിലയ്ക്കുള്ള മാസ്ക് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ആ മാസ്ക് കൊണ്ട് ഞങ്ങൾ മാസ്കൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോയി വന്നപ്പം അപ്പം ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു എന്താ ചെയ്യാം, നമുക്ക് ഈ ഒരു മാസ്കല്ലേ ഉള്ളൂ, ഇപ്പം നമ്മൾ മക്കളും എല്ലാവരും വീട്ടിലുണ്ട്, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ എവിടെയെങ്കിലും കടയിൽ നിന്ന് നമുക്ക് കുറച്ച് തുണിയെടുക്കാം, തുണി എടുത്തിട്ട് നമുക്ക് മാസ്ക് നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നില്ല കേട്ടോ, പുറത്തൊരാൾക്ക് തയ്ച്ചു കൊടുക്കുന്ന ചിന്തിക്കുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മാസ്ക് തയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ 100 രൂപയ്ക്ക് എത്ര വേണം എന്ത് വേണം എന്നൊന്നും, അങ്ങനെ കടയിൽ കയറിയിട്ട് 100 രൂപയ്ക്ക് തുണിയെടുത്തു. 100 രൂപയ്ക്ക് തുണിയെടുത്തിട്ട് ആ തുണിക്ക് മൊത്തം ഞാൻ നമ്മുടെ കയ്യിലുള്ള മാസ്ക് വെച്ചിട്ട് അതേപോലെ നോക്കി ആ തുണിക്ക് മൊത്തം ഞാൻ മാസ്ക് തയ്ച്ചു. മാസ്ക് തയ്ച്ച് ഫോണിലിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു, എൻ്റെ ഫോണിലും കാശേട്ടൻ്റെ ഫോണിലും സ്റ്റാറ്റസ് ഇട്ടു. അപ്പം നമ്മൾ സ്റ്റാറ്റസ് എപ്പോഴും ഇടുന്നതാണല്ലോ, അപ്പം നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ കാണുന്നേ. അപ്പം സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ കാശേട്ടനോടും പിന്നെ എൻ്റെ ഫോണിലേക്ക് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി ആ മാസ്ക് നിങ്ങൾക്ക് ഇവിടുന്ന് മാസ്ക് കിട്ടിയത് മാസ്ക് നിങ്ങൾക്ക് കിട്ടുമോ. അപ്പോൾ കാശേട്ടൻ പറഞ്ഞത് തയ്ച്ച് തയ്ച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചിടത്ത് ഞാൻ പറഞ്ഞത് ഞാൻ തയ്ച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്കും തയ്ച്ചു തരുമോ, ഇങ്ങനെ മാസ്ക് തയ്ച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു തയ്ച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ തയ്ച്ചു വെച്ച മാസ്ക് മൊത്തം കാശേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വണ്ടിയിൽ പോകുന്നതാണ്, കോറിയിൽ. അപ്പോൾ അവർക്ക് ഈ റോഡ് പണി ആയതുകൊണ്ട് അവർക്ക് എന്നും വർക്കുണ്ട്, അവർക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, അപ്പോൾ മാസ്ക് വേണമല്ലോ. അപ്പോൾ ആ തയ്ച്ചു വെച്ച മാസ്ക് മൊത്തം അവരെടുത്ത് പൈസ തന്നു. ആ പൈസ തന്നപ്പോൾ പിന്നെ അപ്പം എല്ലാം പറഞ്ഞു അപ്പോൾ മാസ്കിന് കൂടുതൽ പൈസ ഒന്നും വാങ്ങാൻ പാടില്ലെന്ന്. അപ്പോൾ 10 രൂപയ്ക്ക് വെച്ചിട്ടായിട്ട് ഞങ്ങൾ ആ മാസ്ക് കൊടുത്ത 2 ലെയർ മാസ്കായിരുന്നു. അങ്ങനെ മാസ്ക് കൊടുത്തു, മാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ആ പൈസ കിട്ടി. ആ പൈസയ്ക്ക് കച്ചവടം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യും, ഇനിയും ആൾക്കാർ ചോദിക്കും, നമുക്ക് ഈ പൈസയും കൊണ്ട് നമുക്ക് മൊത്തം തുണിയെടുക്കാം, എന്നിട്ട് നീ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസയ്ക്ക് മൊത്തം തുണിയെടുത്തു, ആ പൈസയ്ക്ക് മൊത്തം തുണിയെടുത്തു. ആ തുണിയെടുത്ത് അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ വരും, ഓരോരുത്തർ ഇതുപോലെ കണ്ട് ചോദിക്കും. നമ്മൾ ദിവസം സ്റ്റാറ്റസ് ഇടും കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചു, തുണിയൊക്കെ അങ്ങനെ കൊണ്ട് ഇങ്ങനെ ആവുന്നത് ഇങ്ങനെ തയ്ച്ചു കൊടുത്തു. അങ്ങനെ കുറച്ചധികം പൈസ കിട്ടിയപ്പം ആ പൈസയ്ക്ക് മൊത്തം തുണിയെടുത്തു. ഒരു എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം നമ്മൾ ആ മാസ്ക് തയ്ച്ചാൽ കിട്ടുന്ന ഒരു പൈസയും നമ്മൾ നമ്മുടെ വീട്ടിലൊരാവശ്യത്തിന് എടുത്തില്ല. ആ പൈസ മൊത്തം നമ്മൾ ഇങ്ങനെ തയ്ച്ച് തുണിയെടുക്കുക തയ്ക്കുക അങ്ങനെ തന്നെ. അതിന് നൂലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അന്ന് എലാസ്റ്റിക് കിട്ടാനില്ല കേട്ടോ, കയർ വെച്ചിട്ട് തന്നെയാണ് എലാസ്റ്റിക്. അന്ന് കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എലാസ്റ്റിക് ഒന്നും ഇല്ല. അങ്ങനെ കുറെ തയ്ച്ചു തയ്ച്ച് അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പം ഞാൻ ഈ തയ്ച്ച് വെച്ച് മാസ്ക് കുറച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കടകളിലൊന്നും ഓർഡർ എടുത്തിട്ടൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല കേട്ടോ, കാരണം അങ്ങനെ കടകളിലൊക്കെ എടുക്കുമല്ലേ നമുക്ക് അറിയില്ലല്ലോ, ആൾക്കാർ നമ്മൾ അടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കടകളിൽ അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് 100 മാസ്കുകൾ നമ്മളെ കയ്യിലുണ്ട് തയ്ച്ച് വെച്ചത്. അപ്പം ഞാൻ കാശിട്ടോട് പറഞ്ഞു നിങ്ങളും ചോദിച്ചു നോക്ക് അവിടെ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കാശോട്ടം പറഞ്ഞു അത് എങ്ങനെയാണ് ചോദിക്കാമോ, മോശമല്ലേ, നമ്മളങ്ങനെ ചോദിക്കുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ചോദിച്ചു നോക്ക് ഇവിടെ മാസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു. അങ്ങനെ കാശോട്ടനോട് ചോദിച്ചു മാസ്ക് ഉണ്ടോ ഇവിടെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ മാസ്ക് ഇല്ല, മാസ്ക് കിട്ടാനില്ലല്ലോ, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു തീർന്നു പോയി, ഇനി കിട്ടണം, നോക്കട്ടെ 2 ദിവസം കൊണ്ട് എത്തും എന്നൊക്കെ പറഞ്ഞവർ. അപ്പം ഞാൻ ചോദിച്ചു
ഞാനിങ്ങനെ മാസ്ക് തയ്ക്കുന്നതാണ്, തയ്ച്ച് വെച്ചത് കുറച്ച് കയ്യിലുണ്ട്, നിങ്ങളത് എടുക്കുമോയെന്ന് ചോദിച്ചു. അയ്യോ എന്തായാലും എടുക്കാൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ ചോദിച്ചു. ആ ഉണ്ട്, അപ്പം ഞമ്മളെ വണ്ടിയിൽ ഉണ്ട് എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ അത് എടുത്ത് അവരെ കൊണ്ട് കാണിച്ചപ്പോൾ അവർക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരത് പറഞ്ഞു ഇത് മൊത്തം ഞങ്ങൾ തന്നെ എടുത്തോളാം, നിങ്ങൾക്ക് ഇനിയും തയ്ക്കാൻ പറ്റുമെങ്കിൽ വൈകുന്നേരത്തേക്ക് ഒരു 100 കൂടെ തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വൈകുന്നേരത്തേക്ക് 100 ഉണ്ടാവില്ല, ഞാൻ മാക്സിമം എത്തിക്കാം. അപ്പം ഞാൻ ചെന്നിട്ട് വേണം തയ്ക്കണമെങ്കിൽ, തയ്ച്ചത് മൊത്തം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഓക്കെ, നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ വൈകുന്നേരം എത്തിക്കുക, അല്ലെങ്കിൽ ബാക്കി നിങ്ങൾ നാളെ എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ തയ്ച്ചു. അപ്പോൾ അനിയൻ്റെ വൈഫുണ്ട്, അപ്പോൾ അനിയൻ്റെ വൈഫിനും തയ്ക്കാൻ അറിയാം. അപ്പോൾ അവളുടെ ഞാൻ പറഞ്ഞു ഞാൻ തയ്ക്കുന്ന കാണിച്ചു തരാം, നീ അതേപോലെ തയ്ച്ചാൽ മതി, ഞാൻ വരുമ്പോൾ തുണി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കിട്ടിയ പൈസയ്ക്കും ഞങ്ങൾ തുണിയെടുത്ത് അങ്ങനെ അങ്ങനെ കുറേ ദിവസം കേട്ടോ, കുറേ ദിവസം നമ്മൾ അവിടുത്തെ ഓർഡർ തന്നെ എടുക്കുക, പുറത്ത് വേറെ ഒന്നും കൊടുക്കാനില്ല. നമ്മൾ തയ്ക്കുന്ന മുഴുവൻ ദിവസം അവിടെ എത്തിച്ച് കൊടുക്കുക തന്നെയായിരുന്നു. പിന്നെ വേറെയും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പിന്നെ നമ്മൾ ചെല്ലുമ്പം വേറെ ആൾക്കാർ ഇതുപോലെ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും അവർ നമ്മളത് വാങ്ങും, നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നില്ല, നമ്മളത് അവർ വാങ്ങി വെക്കും. അങ്ങനെ കുറേ ദിവസം പിന്നെ നമ്മൾ അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വേറെ ആൾക്കാരിങ്ങനെ മാസ്ക് കൊണ്ടു കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ വീണ്ടും അവസരങ്ങൾ കണ്ടെത്തണമല്ലോ. അപ്പം നമ്മൾ വേറെയും സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നതിനൊക്കെ 1 രൂപ 2 രൂപയ്ക്കൊക്കെ ഓരോരുത്തർ കുറച്ച് കൊടുക്കുമ്പോൾ അവരതല്ലേ എടുക്കുക. അങ്ങനെ ഞങ്ങൾ പിന്നെയും നെറ്റിൽ സെർച്ച് ചെയ്യും, ഓരോ കടക്കാരൻ നമ്പർ എടുക്കും. ഞാനും മഞ്ജും കൊണ്ട് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ഓരോ കടക്കാരൻ നമ്പർ എടുക്കും, അവർ വിളിച്ച് ചോദിക്കും ഞങ്ങളിങ്ങനെ മാസ്ക് തയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓർഡർ തരും. അങ്ങനെ ഞാനും മഞ്ജും കൂടെ കുറേ മാസ്ക് ഞങ്ങൾ തയ്ച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ അപ്പം നമ്മളെ പഞ്ചായത്തിലും നമ്മളെ അയൽക്കൂട്ടത്തിലും ഒന്നും അറിയില്ലായിരുന്നു, ചിലപ്പോൾ നമ്മൾ തയ്ക്കുന്ന അറിഞ്ഞില്ലായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മാസ്ക് തയ്ക്കുന്നു എന്ന് കേട്ടറിഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചു പഞ്ചായത്ത്, നമ്മളെ വിളിച്ചിട്ട്. അപ്പം നമ്മുടെ വല്യമ്മ തന്നെയാണ് CDS ഇവിടെ. അപ്പം വല്യമ്മ അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മാസ്ക് തയ്ക്കുന്ന യൂണിറ്റ് ഉണ്ട്, തയ്ക്കാൻ പറ്റുമെന്ന് വെച്ചു. നമ്മൾ തയ്ക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്തിലേക്ക് കുറേ തയ്ച്ചു കൊടുത്തു, വേറെയും പഞ്ചായത്തുകളിലേക്കൊക്കെ തയ്ച്ചു കൊടുത്തു. അങ്ങനെ കടകളിലേക്ക്, പിന്നെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എസ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു സൗജന്യമായിട്ട്. അപ്പോൾ അവിടുന്ന് എസ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു തയ്ച്ചു തരാൻ പറ്റും. അങ്ങനെ അവർ തയ്ച്ചു കൊടുത്തു. അങ്ങനെ കുറേ സ്ഥലത്ത് തയ്ച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ചേച്ചി മിൽമേലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചേച്ചിക്ക് ഞാൻ കുറച്ച് മാസ്ക് ചേച്ചിക്ക് ഇടാൻ വേണ്ടി കൊണ്ടു കൊടുത്തായിരുന്നു. അപ്പോൾ ചേച്ചി അതിങ്ങനെ മിൽമേലിട്ടിട്ട് പോകുമ്പോൾ മിൽമേല് അവരിങ്ങനെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അങ്ങനെ മാസ്ക് എവിടെ നിന്ന് കിട്ടി, എന്നാലും ഇതേപോലത്തെ മാസ്ക് ഞങ്ങൾക്ക് വേണമെന്നൊക്കെ. അങ്ങനെ ചേച്ചി പറഞ്ഞു നീ കുറച്ച് മാസ്ക് തയ്ച്ച് വെക്കുക, ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാസ്ക് ആദ്യം ഒരു 20 കൊടുത്തു, പിന്നെ ഒരു 50 കൊടുത്തു, പിന്നെ ഒരു 100 കൊടുത്തു, അങ്ങനെ കൊടുത്തു. അങ്ങനെ പിന്നെ അവരെ ഫ്രണ്ട്സ് തന്നെ അവരെ വീട്ടിലെ ആവശ്യത്തിനും അവരടുത്തുള്ളവർക്ക് വേണ്ടിയിട്ടും അവനെ അങ്ങനെ കുറേ മാസ്ക് ഞാൻ മിൽമേലേക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും മിൽമേലേക്ക് തന്നെയാണ് മെയിനായിട്ട് തയ്ച്ചു കൊടുക്കുന്നത് അവരുടെ സ്റ്റാഫിന്, കാരണം നമ്മളെ മാസ്ക് സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ട്. അവിടെ കുറേ പേര് തയ്ച്ചു കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് തയ്ക്കുന്ന ആൾക്കാർ മാസ്ക് തയ്ച്ച് ഓരോ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സ്ഥിരം ആൾക്കാരുണ്ട് മാസ്ക്. അപ്പോൾ അവരത് തീരുമ്പോൾ ഇങ്ങനെ പറയും, വിളിച്ചു പറയും, അപ്പോൾ അങ്ങനെ തയ്ച്ചു കൊടുക്കുക. അതിപ്പോഴും ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമുക്ക് ദൈവം എന്താ പറയുക, നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നതാണ് ഈ മാസ്ക്. പിന്നെ ഒന്നാമത് ഞാൻ സ്പെഷ്യൽ സ്കൂൾ ടീച്ചറാണ്, ഞാൻ 12 ടീച്ചറാണ്, 2 നഴ്സറി സ്കൂളിലും 10 ഈ ബുദ്ധിമുട്ടി സംഭവിച്ച് കുട്ടികളെ നോക്കാനായിട്ടും. ദൈവം നമ്മളോരോന്നിനും നിയോഗിക്കില്ലേ, ശമ്പളത്തിൻ്റെ നോക്കിയിട്ടല്ല, ശമ്പളം കുറഞ്ഞ ശമ്പളത്തിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. വളരെ കുറഞ്ഞ ശമ്പളത്തിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പോഴും വലിയ ശമ്പളം ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് ആ ജോലി കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ജോലി മതി അങ്ങനെ വിചാരിച്ചിട്ടാണ് നാം വേറെ 10 ഞാൻ വേറൊരു ജോലിക്ക് അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം 10 നമ്മൾ ഈ ഒരു ബുദ്ധി മാന്ദ്യം സംഭവിച്ച കുട്ടികളെ നോക്കുമ്പോൾ അതിനൊരു പുണ്യം ദൈവം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് സ്കൂളില്ല. ചെറിയ സാമ്പത്തിക സ്ഥിതി അതിലില്ലാത്ത മാനേജ്മെൻ്റാണ്. അപ്പോൾ അവർക്ക് സ്കൂളില്ലാത്ത സമയത്ത് നമ്മളെ അവർക്കും വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശമ്പളം തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തന്നു. സത്യം പറഞ്ഞു നമ്മൾ ആ ചെയ്ത പുണ്യം ദൈവം വേറൊരു വഴി കൂടെ നമുക്ക് ആ ഒരു വഴി നമുക്ക് തെളിയിച്ചു തന്നു. നമുക്ക് ശമ്പളം ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ആ കുട്ടികളെ നോക്കിയതിൻ്റെ എന്തെങ്കിലും ഒരു പുണ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ഇപ്പോഴും നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് എല്ലാവരും മുന്നോട്ട് പോയതെങ്കിലും കൂടി ദൈവം അതൊന്നും നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യം പറയാം. 4 ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു.
നാല് വർഷമായിട്ട് നമുക്ക് കിണറില്ലാണ്ട് അടുത്തുള്ള സ്ഥലത്തു നിന്നൊക്കെ വെള്ളം മുക്കി കൊണ്ടുവരണം. നമുക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് വെള്ളമില്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ വെള്ളം വേണം. അലക്കാനും ബാക്കിയുള്ള വെള്ളമൊക്കെ നമുക്ക് താഴെ തോടുണ്ട്, തോടുന്ന മോട്ടോർ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് കുടിക്കാനുള്ള വെള്ളം വേണമല്ലോ, അത് നമുക്ക് മെയിനായിട്ടുള്ള കാര്യമല്ല. അപ്പം അതില്ലാഞ്ഞിട്ട് നാല് വർഷം നമുക്ക് വെള്ളമില്ലായിരുന്നു. എന്നിട്ട് നമുക്ക് താഴെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകണം, ഒരു 100 മീറ്റർ ദൂരം താഴോട്ട് പോകണം. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരണം. വെള്ളം ആദ്യമൊക്കെ ആയിരുന്നു ഈ കടത്തിലൊക്കെ വെള്ളം കൊണ്ടുവരലൊക്കെ, പക്ഷെ നമുക്കത് ശീലമായി. 4 വർഷമായിട്ട് നമ്മൾ അവിടുന്ന് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരുന്നപ്പോൾ ഒരു കിണർ കുഴിച്ചാലും തോന്നി. കിണർ പണിക്കൊന്നും ആളില്ല, ഏട്ടനും അനിയനും ഒരു കൂട്ടുകാരനും വന്ന് സഹായിക്കാൻ വന്നു. കൂട്ടുകാരനോടൊക്കെ അത്രയും നന്ന് പറഞ്ഞാൽ തീരുമില്ല. അവന് അങ്ങനെ സഹായിക്കാൻ വന്നു. അവനെ സഹായിച്ച് ഇവരെല്ലാവരും കൂടി കിണർ കുഴിച്ചു. കിണർ കുഴിച്ചപ്പോൾ പാറ കണ്ടു. പാറ ഇവർ തന്നെ ചെറിയ ചെറിയ നമ്മൾ വാർപ്പൊക്കെ പൊട്ടിക്കുന്ന ചെറിയ ചെറിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് കുറേ കുത്തി പൊട്ടിച്ചും കുറേ ഇടിച്ച് പൊട്ടിച്ചും അങ്ങനെയൊക്കെ ആയിട്ട്. നമുക്ക് വലിയ കംപ്രസറൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കാരണം വീടുള്ള സ്ഥലമായതുകൊണ്ട് പൊട്ടിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടില്ലേ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു, പാറ കുറച്ചൊക്കെ പൊട്ടിച്ചു. പക്ഷെ നമുക്ക് അത്യാവശ്യം 2 റിങ്ങാണെങ്കിൽ 2 റിങ് വെള്ളം, നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം, നല്ല തെളിഞ്ഞ നല്ല വെള്ളം കിട്ടുന്നുണ്ട്. ദൈവം സഹായിച്ച ഈ കൊറോണ കാലമാണെങ്കിൽ കൂടി ദൈവം നമുക്ക് ആ ഒരു വെള്ളം, ഇത്രയും കാലം കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച വെള്ളം കിട്ടി. പിന്നെ 2 വർഷം പ്രളയത്തിലും നമ്മളെ വീടിൻ്റെ മേലെ മണ്ണിടിഞ്ഞ് വീണിട്ട് ആകെ ബാത്റൂമും വർക്ക് ഏരിയ എല്ലാം പൊളിഞ്ഞു പോയായിരുന്നു. ആ അതൊക്കെ നമ്മൾ ഈ കൊറോണ കാലത്താണ് നമ്മൾ കെട്ടിയുണ്ടാക്കിയത്. ഒരാളെ പണിക്ക് വെക്കും, ഒരാളെ പണിക്ക് വെച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കാശുണ്ട് കൂട്ടുകാരൻ തന്നെ കുറേ സഹായങ്ങളാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരൻ വന്നു. അപ്പം അവർ കൊണ്ട് പറ്റും പോലെ അവർ കെട്ടിത്തന്നു, തേച്ച് തന്നു. ടൈലിടാൻ നമ്മൾ ആളെ വിളിച്ചു. ഇതിൻ്റെയൊക്കെ ഒരു എല്ലാത്തൊന്നും ഒരു ഭാഗം പൈസ എൻ്റെ കൈ കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. എങ്ങനെയാണെന്നറിയും, മാസ്ക് അടിച്ചിട്ട്. അങ്ങനെ കിണർ പണിക്കാണെങ്കിലും ആ സമയത്ത് നമ്മളെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഈ ബാത്റൂമിൻ്റെ പണിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ഓരോ പണിക്കും ഓരോ പൈസേൻ്റെ ആവശ്യങ്ങളൊക്കെ അത്രയും വരുന്ന നമുക്ക് സമയമല്ല. അതിലൊക്കെ ഓരോ ചെറിയൊരു ഭാഗമാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയത് ഈ മാസ്ക് തയ്ച്ചിട്ട് തന്നെയാണ്. അപ്പം ഇങ്ങനൊരു മിഷൻ എനിക്ക് അന്ന് കുറേ ഒരു 7 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഈ മിഷൻ വാങ്ങിച്ചിട്ട്. ഉഷയുടെ മിഷനാണ്, സിംഗിൾ മിഷനായിട്ട്, ഹൈസ്പീഡൊന്നുമില്ല, സിംഗിൾ മിഷനാണ്. അച്ഛൻ എനിക്കിപ്പം മോട്ടോർ വെച്ചിരുന്നു, കാരണം കുറേ തയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം, ചവിട്ടി ചവിട്ടി തയ്ക്കുമ്പോൾ എന്തെങ്കിലും അസുഖം വരുമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മയും കൂടി എനിക്ക് ഒരു മോട്ടറൊക്കെ വെച്ച് തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സുഖമായിട്ടാണ് തയ്ക്കാനൊക്കെ, കുറേ ഒരു സമാധാനമായിട്ട് തയ്ക്കാനൊക്കെ. നമുക്ക് കുറേ അല്ലെങ്കിൽ കുറേ നടുവേദനയും പുറമേനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പിന്മാറില്ല കേട്ടോ. എന്ത് വേദന ഉണ്ടെങ്കിലും നമ്മൾ പിന്മാറില്ല, കാരണം നമ്മളിത് നമ്മുടെ ജീവിതമാർഗ്ഗമാണെന്നാണ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഇരുന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ കുറേ തയ്ച്ചു. രാത്രി ഓരോ ഓർഡറുകൾ എടുക്കുമ്പം ഇപ്പം ഉറങ്ങാൻ കുറച്ച് സമയമേ കാണുള്ളൂ. രാത്രി 12 മണി വരെ തയ്ക്കും, രാവിലെ ഞാൻ 4 മണിക്ക് എണീച്ച് തയ്ക്കും. പകലെ നമുക്ക് ഇവിടെ ഓരോ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, കിണർ പണിയും ബാത്റൂമിൻ്റെ പണിയൊക്കെ ആകുമ്പോൾ പണിക്കാരുണ്ടാകും, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പം നമുക്ക് ഞാനൊരാളേ ഉള്ളൂ, അപ്പം ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിലൊക്കെ കുറേ പണിയുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ സമയം കണ്ടെത്തി. കാശുകേട്ടൻ കുറേ സഹായിക്കും കേട്ടോ. കാശുകേട്ടൻ ഇങ്ങനെ ഓർഡർ എടുക്കാനും കൊണ്ടു കൊടുക്കാനും പിന്നെ തുണി എടുത്തുകൊണ്ട് തരാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടും. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി, പക്ഷെ അവർ ഓർഡർ എടുത്തിട്ട് അവിടെ ഒരു സ്ഥലത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം, അത്രയും റിസ്ക് എടുത്തിട്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലീസുകാർ ചോദിക്കും എന്തിനു ഇറങ്ങി നടക്കുന്നു. അപ്പോൾ അവർക്ക് ഈ സത്യപ്രസ്താവനയൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഞങ്ങളിങ്ങനെ മാസ്ക് തയ്ക്കുന്നതാണ്, അപ്പം ഇങ്ങനെ ഞങ്ങളതുകൊണ്ടാണ് ജീവിക്കുന്നത്, അപ്പം ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരും പറയട്ടോ നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഈ മാസ്ക് കൊണ്ട് നമ്മൾ ഇത്രയും കാലം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നമ്മൾ ജീവിച്ചു എന്തായാലും. അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്ന ഒരു ദിവസം ഞാൻ എനിക്ക് എൻ്റെ മാസ്കിൻ്റെ കാര്യങ്ങൾ പറയുന്നൊരു വീഡിയോ ചെയ്യണം എന്ന്, അങ്ങനെ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെങ്കിൽ നല്ലതാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യലാണല്ലോ നമ്മുടെ ചാനലിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ മാസ്കിൻ്റെ സ്റ്റോറി. അപ്പോൾ ഇപ്പോഴും ഇത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജീവിതമാർഗം ഇത് തന്നെയെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. എൻ്റെ സ്കൂളിലെ വർക്കുകൾ കുറേ ചെയ്യാനുണ്ടാവും, ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഞങ്ങളെ കുട്ടികൾക്കും ഉണ്ട്. അപ്പം മക്കൾക്ക് പഠിക്കാനുണ്ട്, മക്കൾ 2 പേർക്കും പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്. അതിനിടയ്ക്ക് വീട്ടിലെ പണികൾ ചെയ്യാനുണ്ടാവും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാവും, അലക്കാനുണ്ടാവും, എല്ലാ പണികളും ഉണ്ടാവും. അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ ഇത് മാസ്കിൻ്റെ സാധനങ്ങൾ തന്നെ വാങ്ങിക്കണമെങ്കിൽ പോകണമെങ്കിൽ ഒക്കെ തന്നെ നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് ചില ദിവസം എനിക്ക് തോന്നുന്നു 24 മണിക്കൂറൊന്നും പോരാ ഒരു ദിവസം ശരിക്കും, കാരണം ഓരോന്നോരോന്ന് ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് സമയത്തൂല.
അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാട്ടിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കയറും കുറച്ച് ദിവസം, ഒരു ദിവസം ഒരു പാട്ടെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നമ്മളുണ്ടെന്ന് അവർ പറയണ്ട്. അപ്പം എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെയാണല്ലോ, ഒരു ദിവസം നമ്മൾ വെറുതെ ഇരുന്ന് മടിയന്മാരായിട്ടിരുന്ന് പോകരുത്. ആരെങ്കിലും മിഷനൊക്കെ ഉണ്ടെങ്കിൽ മടിയന്മാരായിട്ടിരുന്ന് പോകുന്നുണ്ടെങ്കിൽ ശരിക്കും അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പം ലോക്ക്ഡൗൺ ആയപ്പോൾ ഞാൻ ചുരിദാറുകൾ, ഇഷ്ടംപോലെ ചുരിദാറുകൾ പുറത്ത് തയ്ച്ചു കൊടുത്തു, ബ്ലൗസ് തയ്ച്ചു കൊടുത്തു, പിന്നെ ഓരോരുത്തർ ഷെയ്പ്പ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊണ്ടുവരും. പിന്നെ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ നമ്മൾ, അത് വെട്ടി ഇവിടെ വയ്ക്കുക, അത് വെട്ടി അവിടെ വയ്ക്കുക, അങ്ങനെ പുതിയ പുതിയ മോഡലൊക്കെ കണ്ടുപിടിക്കില്ലേ ചുരിദാറിലൊക്കെ, അങ്ങനെ ചെയ്യും. അതിനിടയ്ക്ക് ഗ്ലാസ് പെയിൻറ് ചെയ്യും, ക്രാഫ്റ്റ് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഇങ്ങനെ നമ്മൾ സമയം, ഉറങ്ങാൻ ഒരു 6 മണിക്കൂറൊക്കെ പോരെ, 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയൊക്കെ അല്ലേ, അത്രയൊക്കെ ഉറങ്ങിയാൽ പോരെ. അല്ലാതുള്ള സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുക, നമ്മുടെ ജീവിതം വെറുതെ കളയാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ മാസ്കിൻ്റെ സ്റ്റോറി. വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ മാസ്കിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനേ ഉള്ളൂ. അപ്പം കാശോടൻ ഓടാൻ ഓട്ടുണ്ടായിട്ട് പോയതാണ്, മക്കൾ കളിക്കുന്നു. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരും. അപ്പം ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.